ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നമുക്കറിയാം എസ് എൽ സി വിദ്യാർത്ഥികളുടെ എക്സാം റിസൾട്ട് ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിലാണ് അറിയുക. അപ്പോൾ എസ് എൽ സിയിൽ എത്ര ശതമാനം മാർക്ക് കിട്ടി എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അറിയത്തില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് നമ്മളിപ്പോൾ എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ എസ് എൽ സി ഗ്രേഡല്ല ചോദിക്കുന്നത്, നമുക്ക് എസ് എൽ സിയിൽ കിട്ടിയ ഗ്രേഡെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര ശതമാനം മാർക്ക് കിട്ടി എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എസ് എൽ സിയിൽ എത്ര ശതമാനം മാർക്ക് കിട്ടി എന്നുള്ളത് നമുക്കൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മാനുവലായിട്ടും കണ്ടുപിടിക്കാൻ സാധിക്കും. എങ്ങനെയാണെന്ന് ഇന്നത്തെ ഈ വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പ് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോക്ക് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടാണ് ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എസ് എസ് എൽ സിയിൽ 10 വിഷയങ്ങളാണുള്ളത്. ഇവിടെ സ്ക്രീനിൽ കാണാം, എ പ്ലസിന് 9, എക്ക് 8, ബി പ്ലസിന് 7, അങ്ങനെ ഗ്രേഡ് വാല്യൂവിൻ്റെ ടേബിൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ എസ് എസ് എൽ സിയിൽ നമുക്ക് കിട്ടിയ ടോട്ടൽ ഗ്രേഡിൻ്റെ വാല്യൂ കൂട്ടി നോക്കുക. അപ്പോൾ എക്സാമ്പിളായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ എസ് എസ് എൽ സി മാർക്ക് ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിൽ 5 എ പ്ലസ്, അപ്പോൾ 5 × 9+, അതുപോലെ 1 എ, അപ്പോൾ 1 × 8+, അടുത്തത് 3 B+, അപ്പം 3 × 7+, പിന്നെ 1 B, അപ്പോൾ 1 × 6 = 80. ഇതുപോലെ ടോട്ടൽ നമുക്ക് കിട്ടിയ ഗ്രേഡിൻ്റെ വാല്യൂ നമ്മുടെ മൊബൈൽ ഫോണിൽ കാൽക്കുലേറ്ററിൽ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ കിട്ടുന്ന ആ മാർക്ക്, സ്റ്റുഡൻറ്റ് മാർക്സ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസിൽ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ സബ്ജക്ട് ടോട്ടൽ മാർക്സ് എന്ന ആ ഭാഗത്ത് നമ്മളിപ്പം ഗ്രേഡിൻ്റെ വാല്യൂ കണക്ക് കൂട്ടിയ ആ മാർക്ക് 80, അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഔട്ട് ഓഫ് മാർക്സ് എന്ന ഭാഗത്ത് ടോട്ടലിൽ ഗ്രേഡ് വാല്യൂ വരുന്നത് 90, അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന കാൽക്കുലേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അന്നേരം 88% എനിക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എസ് എൽ സിയിൽ എത്ര ശതമാനം മാർക്ക് കിട്ടി എന്നുള്ളത് സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അടുത്തത് മാനുവലായിട്ട് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് അതേപോലെ നമ്മുടെ മൊബൈൽ ഫോണിൽ കാൽക്കുലേറ്ററിൽ 5 A+, അപ്പോൾ 5 × 9+, അതുപോലെ 1 A, അപ്പോൾ 1 × 8+, അടുത്തത് 3 B+, അപ്പം 3 × 7+, പിന്നെ 1 B, അപ്പോൾ 1 × 6 = 80. അപ്പോൾ ഇതുപോലെ നമുക്ക് എസ് എസ് എൽ സിയിൽ കിട്ടിയ ടോട്ടൽ ഗ്രേഡിൻ്റെ വാല്യൂ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ കിട്ടുന്ന ആ മാർക്ക്, അതിവിടെ 80 × 100 / ടോട്ടലിൽ ഗ്രേഡ് വാല്യൂ വരുന്നത് 90 = ചെയ്തപ്പം കിട്ടിയത് 88%. അപ്പോൾ ഇങ്ങനെയാണ് എസ് എസ് എൽ സിയിൽ നമുക്ക് കിട്ടിയ ഗ്രേഡെല്ലാം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എസ് എസ് എൽ സിയിൽ എത്ര ശതമാനം മാർക്ക് കിട്ടി എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. പ്രത്യേകിച്ചും എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്യുക, അവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും. ഇതിലും നല്ല അടിപൊളി വീഡിയോസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ.